ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അനധികൃതമായി പ്രവർത്തിച്ച അനാഥാലയത്തിൽ നിന്ന് 26 പെൺകുട്ടികളെ കാണാതായി. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക അനുങ്ക അനാഥാലയത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഭോപ്പാലിലെ പർവാലിയയിലെ ഏഞ്ചൽ ചിൽഡ്രൻസ് ഹോമിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വൻ ക്രമക്കേട് പുറം ലോകം അറിയുന്നത്. അനാഥാലയത്തിലുള്ള 68 പെൺകുട്ടികളിൽ 26 പേരെ കാണാതെയായി. ജുവനൈൽ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്ത് ചിൽഡ്രൻസ് ഹോം മാനേജർ അനിൽ മാത്യുവിനെതിരെ പോലീസ് കേസെടുത്തു. കാണാതെയായ കുട്ടികൾ 6 വയസ്സിനും 8 വയസ്സിനും ഇടയിലുള്ളവരാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി അനിൽ മാത്യുവിനെ ചോദ്യം ചെയ്തെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു. ചീഫ് സെക്രട്ടറിയോട് ദേശീയ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന ഗവർണറും വിശദീകരണം തേടി. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആവശ്യപ്പെട്ടു. BJP സർക്കാരിന് താഴെ നിരവധി അനധികൃത അനാഥാലയങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മധ്യപ്രദേശിന് പുറമെ ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് കാണാതായവരിലുള്ളത്. 24 ഡൽഹി.